ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് നേതാവ് ദീപക് ബാബരിയ രാജിവെച്ചു. ഹരിയാനയുടെ സംഘടനാ ചുമതലയിൽ നിന്നാണ് രാജി. ഹരിയാനയുടെ ചുമതലയുണ്ടായിരുന്ന ASEC ജനറൽ സെക്രട്ടറിയായിരുന്നു ദീപക് ബാബരിയ. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതോടെ പലവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് പാർട്ടി. മഴ പെയ്തിട്ടും വീണ്ടും മരം പെയ്യുകയാണ്. അവിടെ കോൺഗ്രസ് ഭാരവാഹിയായിട്ടുള്ള ASEC ജനറൽ സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിനോദെ. ഹരിയാനയിലെ ദയനീയമായ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കകത്ത് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിലയിരുത്താനൊരു യോഗം വിളിച്ചിരുന്നു. ഈ യോഗം നടക്കുന്നതിനിടയിലാണ് ദീപക് ബാബറിയ ഇപ്പോൾ ഹരിയാനയുടെ സംഘടനാ ചുമതല ഒഴിഞ്ഞിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കും എന്ന വലിയ പ്രതീക്ഷ ദേശീയ നേതൃത്വത്തിനും മറ്റും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കണ്ടതാണ്. ASEC ആസ്ഥാനത്തുൾപ്പെടെ രാവിലെ മുതൽ ആഘോഷങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ തോറ്റുവെന്ന് മാത്രമല്ല, ദയനീയമായ പരാജയമാണ് കോൺഗ്രസിനെ തേടി ഹരിയാനയിൽ ഉണ്ടായത്. അതിനാൽ സംഘടനാ പ്രശ്നങ്ങളാണ് ഇത്ര വലിയ പരാജയം പാർട്ടിക്കുണ്ടാകാൻ കാരണം എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീപക് ബാബറിയ ഹരിയാനയുടെ സംഘടനാ ചുമതല ഒഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ദേശീയ ജനറൽ സെക്രട്ടറിയായി തന്നെ ദീപക് ബാബറിയ തുടരുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഹരിയാനയുടെ മാത്രം ചുമതലയായിരുന്നില്ല, ഡൽഹിയുടെ ചുമതല കൂടിയുണ്ട്. ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനാൽ ഹരിയാനയിൽ പരാജയപ്പെട്ട ഒരു നേതാവ് ഡൽഹിയുടെ ചുമതലയിൽ ഇരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് വിനോദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൗതം, ഡൽഹിയുടെ ചുമതലയും അദ്ദേഹം ഒഴിയാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നു, അവിടെ പരാജയപ്പെട്ടു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡൽഹിയിൽ പുതിയ ചുമതലക്കാരെ നിശ്ചയിക്കാൻ സാധ്യത കാണുന്നുണ്ടോ ഗൗതം? വിനോദം, ഡൽഹിയിൽ ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനാൽ ഡൽഹിയുടെ ചുമതല ദീപക് ബാബറിയെ ഒഴിയുമോ എന്നെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴില്ല. ഒരുപക്ഷെ പുതിയ ഒരാൾ ചുമതലയിലേക്ക് എത്തണമെന്ന വികാരം ഡൽഹിയിലെ പാർട്ടിക്കകത്ത്, ഡൽഹി PCCക്കകത്ത് രൂപപ്പെട്ടേക്കാം. കാരണം ഹരിയാനയിൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു പാർട്ടി അതിൻ്റെ അന്നത്തെ ചുമതല വഹിച്ചൊരാൾ വീണ്ടും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചുമതല വഹിക്കുന്നതിനോട് സ്വാഭാവികമായും ഡൽഹി PCCക്ക് അതൃപ്തി ഉണ്ടാകും. മാത്രമല്ല, ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ മേൽവിലാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഏതാണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും ഡൽഹിയിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡൽഹി നിയമസഭയിൽ വട്ടപൂജ്യമാണ് കോൺഗ്രസ്. അതിനാൽ കൂടുതൽ സംഘടനാ ബോധമുള്ള അല്ലെങ്കിൽ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അറിയാവുന്ന ഒരാളെ സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഒരുപക്ഷെ ശക്തമായേക്കാം വിനോദ്. തീർച്ചയായും ഹരിയാനയിലാണ് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ രാജിവെച്ചിരിക്കുന്നത്. അവിടുത്തെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിനുള്ളിൽ പുതിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.